Thank you.
ബൈബിൾ രണ്ടുതരം കുടുംബങ്ങള് പ്രധാനമായിട്ടുണ്ട്. ഒന്ന് വിജയിച്ച കുടുംബങ്ങളും പരാജയപ്പെട്ട കുടുംബങ്ങളും. ഒരു പക്ഷേ ഒരു ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരുടെ കുടുംബജീവിതം പോലും തകർന്നു പോകുന്നത് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരുടെ പോലും കുടുംബജീവിതം തകർന്നു പോയിട്ടുണ്ട്. വലിയ വചന പ്രഘോഷകരൊക്കെ തകർന്നു പോയതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലെ തകർച്ച അവര് അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവര് ആത്മീയ ജീവിതത്തിലും ഒക്കെ അവർ തകർന്നു പോകാനായിട്ട് ഇടയായത്. അപ്പോൾ ദൈവം വിളിച്ച ആളുകൾ പോലും കുടുംബജീവിതം തകർന്ന കഥകൾ നമ്മൾ ബൈബിളിൽ കാണുന്നു, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാണുക ദൈവം നല്ല കുടുംബത്തെയാണ്, എങ്ങനെ കുടുംബമായിരിക്കണം എന്നുള്ളത്, എങ്ങനെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന കുടുംബം പ്രകാരം ആയിരിക്കണം എന്നാണ് നമ്മൾ ആദ്യം കാണുക. ഒരു പക്ഷേ ഈ കുടുംബത്തെ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത് ഞാൻ തമിഴ്നാട്ടിലെ ഒരു സ്കൂളില് ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. പിള്ളേർ 1 മുതൽ 12 വരെയുള്ള ഒരു ഹോസ്റ്റലിന്റെ ചാർജ് ഉണ്ടായിരുന്നു. 200 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ 120 ആൺകുട്ടികളും 60-80 പെൺകുട്ടികളും, അങ്ങനെ 200 പേരുള്ള ഒരു ഹോസ്റ്റലിന്റെ വാർഡനായിട്ട് ഒരു വർഷം ജോലി ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ നമ്മുടെ കേരളത്തിലെ പോലെയല്ല, തമിഴ്നാട്ടിലെ ഈ കുട്ടികളെ കൊണ്ട് ഈ ആക്കുന്നത് കൂടുതലും മാതാപിതാക്കള് ജോലിക്ക് പോകുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തകർന്ന കുടുംബങ്ങളിലെ കുട്ടികളെയാണ് 80%. അവിടെ രണ്ട് കുട്ടികളുടെ കഥ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് സഹോദരങ്ങളാണ്, അവരെ ഒരാൾ 9 ഒരാൾ 6 പഠിക്കുന്നു. 9 പേര് അവരുടെ പേര് രണ്ടാമത്തെ പേര് മാധവ് എന്നാണ്, മൂത്തവരുടെ പേര് കമലേഷ് മാധവ്. ഈ രണ്ട് പിള്ളേരുണ്ട്. ഇവരുടെ അപ്പനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹോസ്റ്റലിൽ ഒരു നിയമമുണ്ട്, 2 ശനിയാഴ്ച ഇവർക്ക് വീട്ടിൽ പോകാം, എന്നിട്ട് തിങ്കളാഴ്ച വന്നാൽ മതി. 4 ശനിയാഴ്ച വീട്ടിൽ നിന്ന് വന്ന് ഇവരെ സന്ദർശിക്കുവാനായിട്ട് അവകാശമുണ്ട്, അവർക്ക് അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് പിള്ളേരുടെ അപ്പൻ മിക്ക ദിവസങ്ങളിലും പുള്ളി ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇവരുടെ അടുത്തേക്ക് വരും. പുള്ളി ഹോസ്റ്റലിലേക്ക് ഒന്ന് വരും, ദൂരെ നിന്ന് ഇവരെ കണ്ടിട്ട് പോകുള്ളൂ. ഇവരുടെ ഈ പുള്ളിയെ കണ്ടാലറിയാം, ഒരു കിഴി പറഞ്ഞ വേഷവും ഒരു മുണ്ടും ഒക്കെ ഉടുത്ത് വളരെ കിഴി പറഞ്ഞ ഒരു വേഷത്തിലാണ് ഇപ്പോൾ വരുന്നത്. പുള്ളി അവരെ വന്ന് സംസാരിക്കാനൊന്നും നമ്മൾ അനുവദിക്കില്ല, കാരണം ഡിസിപ്ലിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ ദൂരെ നിന്ന് വന്ന് ഇവരെ കണ്ടിട്ട് പോകുള്ളൂ. അപ്പൊ ഇങ്ങനെയായി കുറെ നാളായിട്ട് ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഈ മനുഷ്യൻ ഇങ്ങനെ ദൂരെ നിന്ന് ഇവരെ കണ്ടിട്ട് ഇവരുടെ ഒന്നും മിണ്ടുപോകുന്നില്ല, ഇങ്ങനെ ദൂരെ നിന്ന് ഇവരെ കണ്ട് ഒരു സ്കൂളിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ മനുഷ്യൻ തിരിച്ചു പോകും. അപ്പോൾ ഈ മനുഷ്യൻ 2 ശനിയാഴ്ച വരുന്നത് സൈക്കിളിലാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഇളയ മകനെ സൈക്കിളിന്റെ ഫ്രണ്ടിലും മൂത്ത പുത്രനെ സൈക്കിളിന്റെ പുറകിലും ഒക്കെ വെച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കുവാനായിട്ട് നല്ല രസമാണ്. അപ്പൊ ഞാൻ ഈ മനുഷ്യനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഈ മനുഷ്യൻ സ്കൂളിന്റെ ഓഫീസിലേക്ക് വന്നിട്ട് ഫീസ് കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഈ മനുഷ്യന് എഴുതുവാനോ വായിക്കാനോ ഒന്നും അറിയുന്നില്ല. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു വെച്ചാല് ഈ മനുഷ്യൻ തന്നെ മുണ്ട് പോക്കിയിട്ട്, അപ്പം ഇവർക്കറിയാം നമ്മുടെ ഈ മുണ്ടിന്റെ അകത്ത് വലിയ നിക്കറുണ്ട്. ഇപ്പൊ നമ്മൾ കാണാല്ലോ, പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ ഇടുവായിരുന്നു ഈ മുണ്ടിന്റെ അടിയിൽ വളരെ വലിയ നിക്കറ്. അപ്പൊ ആ നിക്കറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പിടി കൈ നിറയെ പൈസ എടുത്ത് ഈ ഓഫീസിന്റെ ആ മേശപ്പുറത്ത് വെച്ചിട്ട് അവിടെ നിൽക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞു, എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല, എണ്ണാനും അറിയത്തില്ല, എന്റെ രണ്ട് പിള്ളേരോട് പഠിക്കുന്നുണ്ട്, അവർക്ക് എത്ര പൈസ വേണോ സ്കൂളിലും ഹോസ്റ്റലിൽ എത്ര പൈസ വേണോ അത് എണ്ണിയെടുത്തിട്ട് ബാക്കി തിരിച്ചു കൊടുത്തോളാം. അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടി എണ്ണിയിട്ട് തിരിച്ചു കൊടുത്തു. അതിനുശേഷം ഈ മനുഷ്യൻ എന്നെ കാണാൻ വന്നു. അപ്പൊ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കിയപ്പോഴേക്ക് ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ ജോലി എന്ന് പറയുന്നത് ആട്ടിടെ ഇടയ ജോലിയാണ്, ഈ മനുഷ്യൻ ഇടയനാണ്, ഈ മനുഷ്യൻ കുറെ ആളുകളൊക്കെ ഉണ്ട്, ഈ മനുഷ്യൻ രാവിലെ ആളുകളൊക്കെ ആയിട്ട് പോയി. അപ്പൊ എനിക്ക് ഭയങ്കര ആശ്ചര്യമായി പോയി, കാരണം ഇങ്ങനെ ഇത്രയും ഇടയെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കുറെ ആളുകളെ നോക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും രണ്ട് മക്കളെ സ്കൂളിൽ നിന്ന് അത്യാവശ്യ സ്ഥലമുണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിപ്പിക്കുക. അപ്പൊ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ഇത്രയും ഈ ഭാരം ചുമക്കുന്നത്? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞത് എങ്ങനെയാണ്, വളർത്തേണ്ടതുപോലെ വളർത്തിയാലുള്ള ഭയങ്കര ലാഭമാണ്. ഈ ആരോഗ്യകൃഷി എന്ന് പറയുന്നത് വളർത്തേണ്ടതുപോലെ വളർത്തണം. അതുപോലെ ഞാൻ എന്റെ കുടുംബത്തെ വളരെ സ്നേഹത്തോടെ നോക്കുന്നു, അവരെന്റെ മക്കളെ ഒക്കെ ഞാൻ വളരെ നന്നായിട്ട് വളർത്തുന്നു, അതുകൊണ്ട് ഇത് എനിക്കൊരു ഭാരമല്ല എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ സ്നേഹമുള്ളവരെ, ഈ കുടുംബം എന്ന് പറയുന്നത്
വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവിടെ ഈ മനുഷ്യന് വളർത്തേണ്ടതുപോലെ എല്ലാവരെയും വളർത്തുകയാണ്. ഭാര്യയാകട്ടെ, മക്കളെ ആകട്ടെ, ആടുമാടുകളെ ആകട്ടെ, എല്ലാം വളർത്തേണ്ടതുപോലെ വളർത്തുകയാണ്. രണ്ടാമത്തെ ഒരു കുട്ടിയുണ്ട്, ഇവനെ രണ്ടാം ശനിയാഴ്ച വീട്ടിൽ പോകണമെന്നില്ല. അവൻ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് അവൻ ഒരു രണ്ടാം ശനിയാഴ്ചയും അവൻ വീട്ടിൽ പോവുകയില്ല. അവന് ഹോസ്റ്റലിൽ തന്നെ താമസിക്കും. അപ്പൊ ഞാൻ ഇവന്റെ കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും മനസ്സിലായി ഇവന്റെ വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവന്റെ അപ്പന്റെ കൂടെ വേറൊരു സ്ത്രീയും ഉണ്ട്. അപ്പോൾ ഇവന്റെ അപ്പന്റെ കൂടെ ഇവന്റെ വീട്ടിലെ അമ്മയുണ്ട്, വേറൊരു സ്ത്രീയും ഉണ്ട്, ഈ അപ്പൻ കൊണ്ടുവന്ന വേറൊരു സ്ത്രീയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവന് വീട്ടിലേക്ക് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവനെ രണ്ടാം ശനിയാഴ്ച ഒക്കെ എന്റെ കൂടെ നിൽക്കും. അപ്പൊ ഞാൻ വല്ല സിനിമയൊക്കെ ഇട്ട് കൊടുക്കും, അപ്പൊ കണ്ടുകൊണ്ട് അവൻ അവിടെ നിന്നുകൊള്ളും. അപ്പൊ ഇങ്ങനെ രണ്ട് കുടുംബ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുക. സ്നേഹമുള്ളവരെ, ഇതുപോലെ ബൈബിളിലുമുണ്ട് നല്ല രീതിയിൽ ജീവിച്ച കുടുംബങ്ങളും അതുപോലെ തകർന്നുപോയ കുടുംബങ്ങളും. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങൾ നമ്മള് ബൈബിളിൽ കണ്ടുപിടുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പോയ കുടുംബത്തിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത് തിരുക്കുടുംബം തന്നെയാണ്. കാരണം തിരുക്കുടുംബമാണ് ഏറ്റവും നല്ല കുടുംബം. ഏറ്റവും നല്ല കുടുംബം എന്ന് പറഞ്ഞ എല്ലാ കുടുംബങ്ങൾക്കും മാതൃക എന്ന് പറയുന്നത് തിരുക്കുടുംബമാണ്. അപ്പൊ നമ്മൾ തിരുക്കുടുംബത്തിന്റെ മാതൃക നമ്മൾ കാണുകയാണ്, എങ്ങനെയാണ് തിരുക്കുടുംബം ജീവിച്ചത്. അപ്പോൾ നമ്മൾ തിരുക്കുടുംബത്തിന്റെ നമുക്ക് എത്ര പേരുണ്ടെന്ന് അറിയാം, ഈശോ, മറിയം, യോസെഫിന്റെ. അപ്പോൾ നമ്മൾ ആദ്യം കാണുക ഈ തിരുക്കുടുംബത്തില് ആരാണ് ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പൊ തിരുക്കുടുംബത്തില് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ കുടുംബങ്ങള് തിരുക്കുടുംബമാകണമെങ്കിൽ, സന്തോഷപരമായ കുടുംബമാകണമെങ്കിൽ അവിടെ കർത്താവ് ഉണ്ടാകണം. നമ്മളൊക്കെ കുടുംബങ്ങൾ തകർന്നു പോകുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങള് ഉണ്ടാകുവാനായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എവിടെയോ നമുക്ക് ദൈവം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്, എന്റെ കുടുംബത്തിൽ നിന്ന് കർത്താവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ജീവിക്കുന്ന ദൈവത്തെ എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചിന്ത ഇതാണ്, എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മൂലം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ളവർ മൂലം ദൈവത്തെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ഒരു കുടുംബത്തിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് അവിടെ ദൈവമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. മക്കമാരുടെ പുസ്തകത്തില് നമ്മളൊരു ജീവന്റെ വിളക്കിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിത്യതയുടെ വിളക്ക്. അത് ജെറുസലേം ദേവാലയത്തില് ദാവീദ് രാജാവ് വലിയ പണി കഴിപ്പിച്ച ജെറുസലേം ദേവാലയത്തില് ഈ നിത്യതയുടെ വിളക്കുണ്ടായിരുന്നു. അത് എല്ലാ സമയം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബാബിലോൺ ആക്രമണത്തില് ഈ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ ഈ നിത്യതയുടെ വിളക്കും നശിപ്പിക്കപ്പെടുകയാണ്. അതോടെ ആ നിത്യതയുടെ വിളക്ക് ഈ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. പിന്നെ ഈശോയ്ക്ക് ഏകദേശം 150 വർഷം മുമ്പ് നമുക്കറിയാം മക്കബായയുടെ വിപ്ലവം ഉണ്ടാകുന്നുണ്ട്. യൂദാസ് മത്തഥിയാസിന്റെ നേതൃത്വത്തിലുള്ള മക്കബായ വിപ്ലവത്തിലാണ് ഇസ്രായേൽക്കാർക്ക് വീണ്ടും ഒരു രാജ്യമൊക്കെ ഉണ്ടാവുക. അപ്പോഴെ അവർ രാജ്യം ഉണ്ടാക്കിയിട്ട് ആദ്യം ചെയ്തത് ജെറുസലേം ദേവാലയം പുനരുദ്ധരിക്കുക എന്നുള്ളതാണ്. പഴയ പ്രൗഢിയോട് കൂടിയൊന്നുമല്ല എങ്കിലും വളരെ മനോഹരമായിട്ട് അവര് ഈ ജെറുസലേം ദേവാലയം പുനരുദ്ധരിച്ചു. എന്നിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാൾ എന്ന് പറയുന്നത് ഈ പ്രകാശത്തിന്റെ തിരുനാളാണ്. അപ്പൊ ഈ വിളക്ക് സ്ഥാപിക്കുന്ന ഈ നിത്യതയുടെ വിളക്ക് വീണ്ടും സ്ഥാപിക്കുന്ന ദിവസമാണ് അന്ന്. അവരെല്ലാവരെയും വിളിച്ചു, പ്രധാനാചാര്യനും രാജാവും എല്ലാം വന്നിട്ടുണ്ട് ഈ നിത്യതയുടെ വിളക്ക് തിരിച്ച് സ്ഥാപിക്കുന്ന ദിവസത്തിന് വേണ്ടി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നു ചേർന്നപ്പോൾ അവരെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. അപ്പൊ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഈ വിളക്കിൽ ഒഴിക്കുവാനായിട്ട് എണ്ണയിലെത്തിയിട്ടില്ല. ഈ വിളക്കിൽ ഒഴിക്കുവാനായിട്ട് അവർക്ക് എണ്ണയില്ല. അവർക്ക് എണ്ണ വേണമെങ്കിൽ ഏകദേശം 4 ദിവസം യാത്ര ചെയ്താലേ ഇവർക്ക് എണ്ണ ലഭിക്കുകയുള്ളൂ. അപ്പോഴങ്ങനെ ആ വലിയ ഉത്സവം അങ്ങനെ ഒരു ഒരു ദുഃഖത്തിന്റെ ഇതിലേക്ക് നീങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പലപ്പോഴും എണ്ണ തീർന്നു പോയിട്ടുണ്ട്. നമ്മളൊക്കെ കുടുംബത്തിന്റെ എണ്ണ വറ്റിപ്പോയിട്ടുണ്ട്. നമ്മളൊക്കെ നിത്യമായിട്ട് കത്തിയിരിക്കേണ്ട നിത്യതയുടെ വിളക്കിന്റെ, കുടുംബമാകുന്ന നിത്യതയുടെ വിളക്കിന്റെ എണ്ണ പലപ്പോഴും വറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ. നമ്മള് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തില് കാനായിലെ വിവാഹ വിരുന്നില് വീഞ്ഞ് തീർന്നു പോകുന്നുണ്ട്. നമ്മളൊക്കെ വിവാഹത്തിലൂടെ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ
സമൃദ്ധിയുടെ കുടുംബജീവിതത്തിന്റെ സ്നേഹത്തിന്റെയും ഒക്കെ ഈ പുതുവീഞ്ഞ് ഉണ്ടായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പുതുവീഞ്ഞ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ഈ കുടുംബത്തിന്റെ പുതുവീഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായെങ്കിൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ അവിടെ ദൈവം ഉണ്ടായിരിക്കണം, ക്രിസ്തു ഉണ്ടായിരിക്കണം. നമ്മുടെയൊക്കെ പുതുവീഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണമെങ്കിൽ അവിടെ ക്രിസ്തു ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുക. പിന്നെ നമ്മൾ വീണ്ടും ഈ മക്കവാര പുസ്തകത്തിലുള്ള ഈ നിത്യതയുടെ വിളക്കിലേക്ക് വരികയാണ്. അന്ന് ഈ ചരിത്രത്തിലെ, ബൈബിളിലല്ല, ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് എണ്ണയില്ലാതെ അവർ ആ വിളക്ക് കത്തിച്ചു, അത് 7 ദിവസം കത്തി നിന്നു എന്നുള്ളതാണ്. ഒരു പക്ഷെ എണ്ണയില്ലാതെ പോലും നമ്മുടെ കുടുംബജീവിതത്തിന്റെ വിളക്കുകളെ കത്തുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ അത്ഭുതമാണ്. ദൈവമില്ലെങ്കിൽ പോലും, ദൈവത്തെ നിരാകരിച്ച് ജീവിക്കുമ്പോൾ പോലും നമ്മുടെ കുടുംബജീവിതത്തിന്റെ വിളക്കുകളെ കത്തുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒട്ടും അഹങ്കരിക്കേണ്ടതില്ല. അത് ദൈവത്തിന്റെ വലിയ കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ വിളക്കുകൾ കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും അഹങ്കരിക്കേണ്ട കാര്യമില്ല, അത് ദൈവത്തിന്റെ കാരുണ്യമാണ്. അപ്പൊ സ്നേഹമുള്ളവരെ, പലപ്പോഴും എണ്ണ തീർന്നു പോയ അവസ്ഥയിലായിരിക്കാം, ദൈവമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മുടെ കുടുംബജീവിതത്തിന്റെ വിളക്കുകൾ കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, അത് ദൈവത്തിന്റെ വലിയ കാരുണ്യമാണ്. അപ്പൊ ദൈവത്തെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിന്റെ വിളക്കുകൾ എണ്ണയൊഴിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങള് തിരുക്കുടുംബമായി മാറുക. പ്രാർത്ഥന ചിന്തയിലാണ് ദൈവം ഉണ്ടായിരിക്കണം. ബൈബിളിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം എന്താ, ഒരു വാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, അത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം അധ്യായം 21-ാം വാക്യമാണ്. അവിടെ സാംസണെ കുറിച്ചാണ് പറയുക. സാംസണെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ബൈബിളിലെ ഏറ്റവും ബലവാനായ വ്യക്തിയാണ്. ആ ബലവാനായ വ്യക്തിയുടെ കുറിച്ച് പറയുന്ന ഇതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 21-ാം വാക്യം. ദൈവം അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല എന്ന്. ഒരു പക്ഷേ ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ അത്രയും വേദനിപ്പിക്കുന്ന ഒരു വാക്യം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഇതാണ് പറയുക, ദൈവം അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല എന്ന്. സ്നേഹമുള്ളവരെ, കാരണം ഇതാണ്, അവൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു, ദൈവം അഭിഷേകിച്ച ന്യായാധിപനായിരുന്നു, എങ്കിലും അവൻ ഒരു വേശിയോടുകൂടി അവന് ഉറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങുമ്പോൾ അവനിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോകുന്നത് അവൻ അറിയുന്നില്ല. അപ്പൊ സ്നേഹമുള്ളവരെ, പിന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, സാംസ്കാരിക ജീവിതത്തിന്റെ പതനമാണ്. അവനെ ശത്രുക്കൾ പിടികൂടി അവന്റെ കണ്ണുകളെ ചൂഴ്ന്നു കളയുകയാണ്. അതിനുശേഷം മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിത്തരം കാണിക്കുവാനായിട്ട് അവനെ നിയോഗിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ അഭിഷേകം ലഭിച്ചവന്, ദൈവം യോജിപ്പിച്ച, ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയായി മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നിന്ന്, കുടുംബജീവിതത്തിൽ നിന്ന് ദൈവം അകന്നു പോകുമ്പോൾ, ദൈവം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിലൊക്കെയും നമ്മൾ കോമാളികളായി മാറും. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നിന്ന് ദൈവം അകന്നു പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ദൈവം അകന്നു പോയ, ദൈവമില്ലാത്തൊരു കുടുംബജീവിതമാണോ നാം നയിക്കുന്നത്? പുതുവീഞ്ഞ് നഷ്ടപ്പെട്ട ഒരു ജീവിതം, എണ്ണ വറ്റിപ്പോയ ഒരു ജീവിതത്തിന്റെ വിളക്കാണ് എന്റെ കയ്യിലുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഈ ജീവിതം ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ദൈവം കൂടെ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തിരുക്കുടുംബമാകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ദൈവത്തെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ 3 രീതിയിൽ അതിനെ ചിന്തിക്കാം. ഒന്ന്, എന്നെയും എന്റെ ഭാര്യയെയും അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെയും ചേർത്ത് വെച്ചത് ഞാൻ തന്നെയാണ്. ഇതൊരു മാനുഷിക പ്രവൃത്തി. ഞാൻ കണ്ടുപിടിച്ച എന്റെ ഭാര്യ, ഞാൻ കണ്ടുപിടിച്ച എന്റെ ഭർത്താവ്, ഈ രീതി ചിന്തിക്കാം. രണ്ടാമതായിട്ട്, ഞാനും ദൈവവും കൂടി കണ്ടുപിടിച്ചതാണ്. ദൈവം സഹായിച്ചു, ഞാൻ കണ്ടുപിടിച്ചു. മൂന്നാമത്തെ ചിന്ത ഇതാണ്, ഇത് ദൈവം തന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല ചിന്ത എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ്, ഇത് ദൈവം തന്നതാണ്. എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യയെ ദൈവം തന്നതാണ്, ദൈവം യോജിപ്പിച്ചതാണ്. ഞാനും എന്റെ ഭാര്യയോ ഭർത്താവോ ദൈവമോ കൂടുന്ന ആണ് കുടുംബം. 3 പേര് കൂടുന്ന ആണ് കുടുംബം, മിനിമം 3 പേരെങ്കിലും വേണം. പക്ഷേ നമ്മളവരെ, ദൈവം നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചിന്ത എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം, ദൈവസന്നിധിയിൽ ചിന്തിക്കേണ്ടതാണ്, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നിന്ന് ദൈവത്തെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്.
രണ്ടാമത്തെ നമ്മള് ഈ തിരുക്കുടുംബത്തിലെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് യേശുപിതാവാണ്. യേശുപിതാവിനെ കുറിച്ച് നമ്മൾ പറയും, നമ്മള് എങ്ങനെയാണ് യേശുപിതാവ് ഈ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുക. അപ്പൊ നമ്മൾ ബൈബിളിനോട് വായിക്കുന്ന കാര്യമുണ്ട്, ഈ യേശുപിതാവിന്റെ ഒരുപാട് വലിയ വിഷമത്തോടുകൂടിയാണ് ഈ കുടുംബത്തിലേക്ക് വരിക. ഈ യേശുപിതാവിനെ കിട്ടുന്നത് ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. പക്ഷെങ്കിലും ഈ സ്ത്രീയെ ഈ യേശുപിതാവ് തന്നെ മാറോട് ചേർത്ത് വെക്കുകയാണ്, തന്നെ സ്വന്തമായി സ്വീകരിക്കുകയാണ്. പക്ഷേ ഉള്ളവരെ യേശുപിതാവ് ഒക്കെ ആയി മാറണം, നമ്മൾ തിരുകുടുംബമായി മാറണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ യേശുപിതാവ് നമ്മൾ കാണിച്ചിരുന്ന കാര്യം ഇതാണ്, ഒരു പക്ഷെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ തെറ്റ് ചെയ്തവരുണ്ടാകാം. ഒരു പക്ഷെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാകാം. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തിരുകുടുംബമായി മാറുക. അതാണ് യേശുപിതാവ് നമുക്ക് കാണിച്ചു തരിക. സ്നേഹമുള്ളവരെ, ഇങ്ങനെ തെറ്റ് ചെയ്തവരെ, അല്ലെങ്കിൽ മുറിവേറ്റവരെ ഒക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട്, തെറ്റ് ചെയ്തവരുണ്ടാകാം, ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് നമ്മളെയൊക്കെ ഒത്തിരി വേദനിപ്പിച്ചവരുണ്ടായിരിക്കാം. പക്ഷെ അല്പം കൂടി അവരവരെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങള് തിരുക്കുടുംബമായി മാറുക. യേശുദാവ് കാണിച്ചു തരുന്ന ചിന്തി, ഒന്നാമത്തെ ചിന്തി ഇതാണ്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. ഫ്രാൻസിസ് അസീസിക്ക് കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത് വളരെ കണ്ടാല ഭയങ്കര അറപ്പായിരുന്നു. കുഷ്ഠ എന്തും സ്വീകരിക്കും, പക്ഷെ കുഷ്ഠരോഗികളെ അദ്ദേഹത്തിന് ഭയങ്കര വെറുപ്പായിരുന്നു. അപ്പൊ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുഷ്ഠരോഗി ഇങ്ങനെ എതിരെ വരികയാണ്. അപ്പൊ ഈ കുഷ്ഠരോഗിയെ കാണാതിരിക്കാനായിട്ട് അദ്ദേഹം ഇങ്ങനെ സൈഡിൽ കൂടെ ഓടിപ്പോവുകയാണ്. കുറെ അധികം ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ ഫ്രാൻസിസ് അസീസിക്ക് മനസ്സിലാവുന്നത് താൻ ചെയ്തത് തെറ്റിപ്പോയല്ലോ എന്ന്. എന്നിട്ട് ഈ ഫ്രാൻസിസ് അസീസി തിരിച്ചു വരികയാണ്. അദ്ദേഹം പോകുമ്പോ ദൂരെ ഈ കുഷ്ഠരോഗി നടന്നു പോവുകയാണ്. ഈ മനുഷ്യൻ ഓടിച്ചെന്ന് ഈ കുഷ്ഠരോഗിയുടെ ഓരോ വ്രണങ്ങളും ഇങ്ങനെ ഉമ്മ വയ്ക്കുകയാണ്, ഇങ്ങനെ ചുംബനം അർപ്പിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ചുംബനം അർപ്പിക്കുന്ന ഓരോ വ്രണങ്ങളും ഇങ്ങനെ ഉണങ്ങുകയാണ്. ഓരോ വ്രണങ്ങളും ഉണങ്ങുകയാണ്. അദ്ദേഹം ഓരോ വ്രണത്തിലും ചുംബിക്കുമ്പോൾ ഓരോ വ്രണങ്ങളും ഇങ്ങനെ ഉണങ്ങിപ്പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചുംബിച്ച് ഓരോ വ്രണവും ഉണങ്ങുകയാണ്. അവസാനം അദ്ദേഹം നോക്കിയപ്പോൾ അഞ്ചു വ്രണങ്ങൾ മാത്രം ഉണങ്ങുന്നില്ല. അദ്ദേഹത്തിന് ഈ കുഷ്ഠരോഗിയുടെ കയ്യിലും കാലിലും ഹൃദയത്തിലുമുള്ള അഞ്ചു പുറകുകൾ മാത്രം ഉണങ്ങുന്നില്ല. ഫ്രാൻസിസ് അസീസി ഈ വ്രണങ്ങളിൽ മാറി മാറി ചുംബിച്ചെങ്കിലും ഈ വ്രണങ്ങൾ മാത്രം ഉണങ്ങുന്നില്ല. എന്നിട്ട് ഈ മനുഷ്യന്റെ മുന്നിൽ ഫ്രാൻസിസ് അസീസി മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, എല്ലാ കുഷ്ഠരോഗികളുടെയും പിന്നില് ഒളിച്ചിരിക്കുന്നത് ദൈവമേ അങ്ങ് തന്നെയാണല്ലോ. എല്ലാ കുഷ്ഠരോഗികളുടെയും പിന്നില് ഒളിച്ചിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ മുറിവേറ്റവരുടെ അല്ലെങ്കിൽ മുറിപ്പെടുത്തിയവരുടെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ പുറകിലൊക്കെ ഒളിച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്. അപ്പൊ ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ ചിന്ത. നമുക്ക് വചനം ഒരിക്കൽ കൂടി ഏറ്റു പറഞ്ഞ് ധ്യാനിക്കാം. നമുക്ക് ഒന്നിട്ട് നിന്ന് വചനത്തിന് വലിയ അഭിഷേകം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമുക്ക് കുറച്ചൊക്കെ ഉറക്കം വരും, അത് സ്വാഭാവികമാണ്. ഈ സമയം അങ്ങനെയാണ്, സാധാരണ ഈ സമയത്ത് അങ്ങനെ ഉണർന്നിരിക്കാറില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് ഒന്നും കേൾക്കാനുള്ള നമുക്ക് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് നമുക്ക് വചനത്തിന്റെ ചെറിയ അഭിഷേകം ലഭിക്കുമ്പോൾ ചെറിയ ഉണർവൊക്കെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മള് വചനം ഏറ്റു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മള് പറയുന്ന വചനം യാക്കോബ് സ്നേഹം ലേഖനം 1:28 അത് പ്രകാരമാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുമേ. നമുക്ക് ഏറ്റു പറയാം, യാക്കോബ് 1:28, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും കൂടി ആയിരിക്കുമേ. യാക്കോബ് 1:28, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും കൂടി ആയിരിക്കുമേ. നമുക്ക് അതിനുശേഷം തന്നെ പറഞ്ഞ
മറിയാൻ ചില ഒരു മൂന്ന് പ്രാവശ്യം ആദ്യം നമ്മൾ വചനം ഏറ്റു പറയും, പിന്നെ നന്മ നിറഞ്ഞ മറിയാൻ ചില. അപ്പം വലിയ അഭിഷേകം, വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്കും ഒക്കെ നമുക്ക് ലഭിക്കും. നമുക്ക് ഒന്നിച്ചു ചേർന്നിട്ടില്ല, യാക്കോബ് 1:28, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും കൂടി ആയിരിക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ വൃത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യാക്കോബ് 1:28, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്ക കൂടി ചെയ്യുന്നവരാകുവേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ വൃത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യാക്കോബ് 1:28, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുക കൂടി ചെയ്യുന്നവരാകുവിൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ വൃത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. Yeah.